നമസ്കാരം സുഹൃത്തുക്കളെ, ഞാന് ഇത് ഹാരിയറാണ്. ഇതായിരുന്നു ഞാൻ സിനിമ എടുത്തതിന് ശേഷം ആദ്യമായിട്ട് എടുത്ത വണ്ടി. ഇത് ഈ കളറിലായിരുന്നില്ല, സെലസ്റ്റിയൽ ഗ്രേ കളർ ഹാരിയറായിരുന്നു. ഹാരിയറിന്റെ ഏറ്റവും ടോപ്പിന്റെ മോഡലാണ്. അപ്പം വണ്ടികളോടുള്ള എനിക്ക് ഭയങ്കര ക്രൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം വോൾവോ എടുത്തപ്പോഴും എനിക്ക് ഹാരിയർ കൊടുക്കാൻ തോന്നിയില്ല. കാര്യം ഞാൻ വോൾവോ എടുത്തപ്പോഴും ഞാൻ പറഞ്ഞു സുരക്ഷയാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു. എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം സുരക്ഷ. വാഹന നിർമ്മാതാക്കളോട് എനിക്ക് പറയാനുള്ള അഭിപ്രായം, നിങ്ങൾ സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ടാറ്റ അതുകൊണ്ട് തന്നെ ഇറക്കുന്ന എന്താ ഈ ജേഗജിലെ വണ്ടിക്ക് ആക്ച്വലി നമ്മൾ റേഞ്ച് റോവർ ഡിസ്കവറിയുടെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. അപ്പൊ ഞാനിവനെ കളയാതിരിക്കേണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കല്ലേ, കുറച്ചുപേരൊക്കെ കൊടുക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇവനെ കുട്ടപ്പനാക്കി ഇറക്കി ജസ്റ്റ് ഇവന്റെ ഒരു ലുക്ക് കാണാം. കണ്ടോ, വീഡിയോ കണ്ടോ, ബാ സൈഡിലൂടെ കൊണ്ട് കാണും, സൈഡിലൂടെ ഞാനും ബാക്കിലൂടെ. അപ്പൊ ഇത് ഞാൻ പിന്നെ ഇത് ആക്ച്വലി ഇപ്പൊ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് ഹാരിയറിനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, മറ്റേ ഓൾ കൂടെ കിടപ്പുണ്ട്. അയ്യോ, എന്റെ മറ്റേ ചെറുക്കനെ കാണും. അപ്പൊ ഇവിടെ കിടപ്പുണ്ട്. പുള്ളിയാണ് രാജാവ്, ഇവരൊക്കെ നമ്മളെ ഇന്ത്യ രാജാക്കന്മാര്, പുള്ളി രോഗരാജാവാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് ആക്ച്വലി പറയാൻ വന്നത്, എല്ലാവരും എന്റെ അടുത്ത് ഞാൻ ഓളോ എടുത്ത സമയത്ത് എന്നോട് ചോദിച്ചായിരുന്നു, അവിടെ പ്രിയപ്പെട്ട ക്യാമറമാൻ അയച്ച അങ്ങോട്ടേക്ക് എനിക്ക് ഇവിടെ ഒന്ന് സൗകര്യമായിട്ടൊന്ന് പറയാൻ. അവിടെ ബുള്ളറ്റ് തട്ടാതെ പുള്ളിയെ ഒന്ന് ബാക്കിലോട്ട് അറിഞ്ഞുകൊണ്ടുപോകും. എനിക്ക് പരിപാടിയൊന്നും അറിയത്തില്ല, വീഡിയോ എടുപ്പ് കഴിഞ്ഞ ഇപ്പൊ എല്ലാരും പറഞ്ഞിട്ട് എടുക്കുക, എന്നെ കൊണ്ട് കൃപത്തിൽ എടുപ്പിക്കുകയോ മരണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, ഈ എനിക്ക് ബിഗ് ബോസിൽ നിന്ന് സമ്മാനമായിട്ട് മാരുതിയുടെ ഒരു ഫ്രോൺസ് വണ്ടി കിട്ടി. കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറയുന്നത്. അപ്പൊ ഇത് ഞാനിങ്ങനെ വിചാരിച്ചു ഓണത്തിന് മുമ്പ് ഈ ഒരു ഡെലിവറി ചെയ്യുമായിരിക്കും. ഞാൻ പറഞ്ഞു കരുതിയത് വൈഫിന് അവിടെ ഉപയോഗിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഫോംസ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ അവരെന്റെ അടുത്ത് എന്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ടാക്സ്, ഇൻഷുറൻസ്, റോഡ് ടാക്സ് ഒക്കെ ഉൾപ്പെടെ 677,000 രൂപ ഞാൻ അടയ്ക്കാൻ വേണം. 677,000 രൂപ അടച്ചിട്ടാണ് എനിക്ക് ആ വണ്ടി അവർ എടുക്കേണ്ടത്. ഇത് നമ്മളെപ്പോ വേണമെങ്കിലും അടച്ചെടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെയും കേരളത്തിലെ ഒഫീഷ്യൽസിന്റെ ഭാഗത്തുനിന്ന്, അതെ ഞാൻ ചാനലിന്റെ ഭാഗത്തല്ല കേട്ടോ, ചാനലിന്റെ ഭാഗത്തുനിന്ന് അവർ എനിക്ക് റെസ്പോണ്ട് ഒക്കെ തരുന്നുണ്ട്. പക്ഷെ മാരുതിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഇതൊരു റെസ്പോണ്ടൊന്നും വന്നില്ല. ഇതൊരു പരാതിയോ പരിഭവമായിട്ടൊന്നും പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് ഇതവർക്ക് ചെയ്യാം, കാരണം സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ വണ്ടി കിട്ടാൻ 6 മാസം കഴിയുമൊക്കെ. അതുകൊണ്ട് നിങ്ങൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും, ഒരു മറുപടിയൊക്കെ തരാമല്ലോ. എനിക്ക് അങ്ങനെ ഒരു മറുപടി ഇവർ തന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്, കാരണം ഇത് പറയാനും കാരണമുണ്ട്. ഞാൻ ഡൽഹിയിൽ ഏഷ്യാനെറ്റിന് എന്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും റെസ്പോൺസ് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് വന്നേക്കുന്ന റിപ്ലൈ നോ റെസ്പോൺസ് ഫ്രം ദെയർ സൈഡ് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ അവരെ കൊണ്ടൊന്ന് റെസ്പോൺസ് ചെയ്യിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിട്ടത്. അപ്പം ഈ വണ്ടി എനിക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് മാരുതി കേരളത്തിൽ നിന്നും മാരുതിയുടെ ഭാഗത്തുനിന്ന് എക്സയുടെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കൂട്ടത്തിൽ എനിക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പിനെ അഭിനന്ദിച്ചാൽ മതിയാവും. കാര്യം കോൺഫിഡന്റ് ഗ്രൂപ്പുകാർ കൃത്യസമയത്ത് തന്നെ ബന്ധപ്പെട്ടു. കഴിഞ്ഞ 10-17 വർഷങ്ങളായിട്ട് എല്ലാ റിയാലിറ്റി ഷോയിലും ഒന്നാം സമ്മാനം കൊടുക്കുന്ന അവർ കൃത്യസമയത്ത് ബന്ധപ്പെട്ടു. അവർ വലിയ പരിപാടിയായിട്ട് ആദ്യം പ്ലാൻ ചെയ്തു, പിന്നെ എനിക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റാത്തതിന് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അവിടെ വന്ന് ചെക്ക് വന്ന് കിട്ടിയാൽ അക്കൌണ്ട് ക്യാഷ് വന്ന് പരിപാടി ക്ലോസ്. ഇത് ഒരു അനക്കവും ഇല്ല, ആവിയില്ല, ഒന്നുമില്ല, ഒരു റെസ്പോൺസും ഇല്ല, ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പൊ ഇതൊന്നും പറയണമെന്ന് തോന്നി. കൂട്ടത്തിൽ ഞാൻ ഈ രണ്ട് വണ്ടിയും കാണിക്കാനുള്ള കാര്യം, എനിക്കിപ്പോ ആ വണ്ടി കിട്ടിയിട്ട് അടങ്ങത്തുള്ളൂ, ആ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ എന്നുള്ള ഉദ്ദേശത്തിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഈ രണ്ട് വണ്ടി എന്റെ സ്വന്തമാണ്. ചിലപ്പം ഈശ്വരൻ ആഗ്രഹിച്ചാൽ അഖിൽമാരായി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്റെ എല്ലാ സ്വഭാവങ്ങളും എന്റെ എല്ലാ അഹങ്കാരങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ചിലപ്പം എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിക്കാൻ ശ്രമിക്കും. രണ്ടായാലും ഇതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. പിന്നെ ഇത് ഇങ്ങനെ കളറടിച്ചൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം കൊള്ളാം, ലെറ്റർ ബുക്കൊക്കെ കേട്ടു വേണ്ടി വന്നിട്ട്. അപ്പൊ എന്തായാലും താങ്ക് യു. അപ്പൊ ഇത് നിങ്ങളോട് എല്ലാവരുടെയും മെസ്സേജുകൾക്കും എല്ലാവരുടെയും കമന്റിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ്. അണ്ണാ വണ്ടി എന്തിയാണ്, വണ്ടി എന്തിയാണ്, അപ്പൊ വണ്ടി കിട്ടിയില്ല, അമ്മാരെ കിട്ടിയ വണ്ടി എന്തിയാണ് എന്നുള്ള ചോദ്യത്തിലുള്ള മറുപടിയാണ്. കിട്ടിയിട്ടില്ല, എനിക്കൊരു ഉന്തോട്ട് അറിയത്തുമില്ല. കിട്ടുമ്പോൾ മേടിക്കണോ തോന്നിയ മേടിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അന്നേരത്തെ തീരുമാനം.